ഹലോ ഐ ഐം ലീന സുജിത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി ഈ ബയോട്ടോറിയം ബയോ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന നമുക്കൊക്കെ അറിയാം മാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രാധാന്യം എന്താണ് ഈ മാഗ്നറ്റിക് തെറാപ്പിയും നമ്മുടെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതറിയാത്ത എത്രയോ ആളുകൾ ഇന്നും നമ്മളുടെ ഇടയിലുണ്ട് പണ്ടുകാലത്ത് പരിചിതമായ ഒരു തെറാപ്പി ആയിരുന്നു മാഗ്നറ്റിക് തെറാപ്പി പക്ഷേ കാലഘട്ടത്തിന് അനുസരിച്ചിട്ട് ആളുകളത് പല രീതിയിലും നമ്മൾ അലോപ്പതിയിലേക്കും വേറെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്കും മാറിയപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന ഭാഗം എല്ലാവരും അങ്ങ് മറന്നു കളഞ്ഞു അങ്ങനെ ഇത്രയും കാലഘട്ടത്തിന് ശേഷം നമുക്ക് മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്നുള്ളത് ഡോക്ടർ സാഗർ ജോഷി നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അതിലൂടെ വളരെ മാജിക്കലായിട്ടുള്ള റിസൾട്ടുകളും അത്ഭുതപൂർവ്വമായ റിസൾട്ടുകളും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാഗ്നറ്റിസം എന്താണെന്ന് ആളുകൾക്ക് അറിയാൻ താല്പര്യം വന്നു തുടങ്ങിയത് എന്നാലും കുറെ ആളുകളൊക്കെ ഇപ്പോഴും മാഗ്നറ്റിസം തന്നെ പറയുന്നവരും ഉണ്ട് അപ്പം അവിടെയാണ് നമ്മുടെ മാഗ്നറ്റിസത്തിനെ പറ്റി ഇപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അപ്പോഴാണ് നമ്മുടെ ഇവിടെ മാഗ്നറ്റിക് തെറാപ്പിക് എക്സ്പേർട്ടായിട്ടുള്ള മിനി സർ നമുക്കിവിടെ എന്താണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ എന്താണ് ബയോ ബയോമാഗ്നറ്റിസം ഇതിൻ്റെ പൂർണ്ണ ചരിത്രവും ഇതിനെ കൊണ്ടുള്ള കാര്യങ്ങളും ഈ ഒരു മാഗ്നറ്റിസം നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതും ഇത് ഉപയോഗിച്ച കാലത്തുള്ള എല്ലാ വിശദമായ വിവരണങ്ങളും ഇതിൻ്റെ സയൻസും എന്താണ് ഇത് ഈ ഒരു മാഗ്നറ്റ് അങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിസ്റ്റായ മിനി സർ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇത് വിശദമായി കാണുക മാഗ്നറ്റിസത്തിനെ പറ്റി അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യുക ലോകം കാണട്ടെ നമ്മുടെ അലോപ്പതി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് ഒരു തെറാപ്പി കൂടെ ഉണ്ട് എന്ന് ലോകം അറിയട്ടെ അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ ക്ഷമയോടെ കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാഗമായിട്ടുള്ള ഈ ഒരു സൂമിലേക്ക് അവസരം എന്താന്ന് എല്ലാ ലീഡേഴ്സിനോടും നന്ദി പറയാണ് ആദ്യം തന്നെ ഈ ഒരു സൂം പ്രോഗ്രാം നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയം മുതൽ ഇന്ന് വരെ എല്ലാ ഞായറാഴ്ചയും ഈ ബോട്ടോറ നെഞ്ചിലേറ്റ് എല്ലാവരും കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടി നമ്മൾ ഇന്നൊരു സൂം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറെ ആൾക്കാർക്കെങ്കിലും ഈ മാഗ്നറ്റിക്സോ മാഗ്നറ്റിക് തെറാപ്പിയോ ഒക്കെ ആയിട്ടുള്ള ചില സംശയങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം നമ്മൾ പറയുന്നുണ്ട് അംഗീകരിച്ച തെറാപ്പി സിസ്റ്റമാണ് എന്ന് പറയുമ്പോഴും ചില ആളുകൾ നമ്മൾ നമ്മൾ ഈ ഫീൽഡിൽ പോകുന്ന സമയത്ത് ചില ആളുകൾ നമ്മളോട് പറയുന്ന കുറച്ച് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം ചിലപ്പോ സാധാരണക്കാരായ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഒരു മറുപടി പോലെയുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജനാധി സൂചിപ്പിച്ച പോലെ സുധീർ സാറ് സൂചിപ്പിച്ചതുപോലെ അപ്പോൾ ഞാൻ ആദ്യമായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്നെ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഇതിൽ ബഹുഭൂരിവശവും എൻ്റെ പേര് മിനീഷ് ആണ് സ്ഥലം നാദാപുരത്തിനടുത്ത് പുറമേ കോഴിക്കോട് ജില്ലയിലാണ് ബേസിക്കലി ഞാൻ എൻ ആർ ഐ ആയിരുന്നു കഴിഞ്ഞ വർഷം നാട്ടിലേക്ക് വന്ന സമയത്താണ് എന്റെ സുഹൃത്ത് മുഖാന്തരം പുറമേലുള്ള പൈതൃ സാർ മുഖാന്തരം ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നത് പ്രൊഡക്റ്റ് എല്ലാവരും അല്ലെങ്കിൽ ഇപ്പൊ ബഹുഭൂരിവശം ബയോട്ടോറിയും വാങ്ങാത്ത ആൾക്കാർ എങ്ങനെയാണോ ഇതിനെ മനസ്സുകൊണ്ട് കണ്ടത് അതേപോലെ കണ്ടു ഒരു ചെവിയിലൂടെ കേട്ടു മറ്റൊരു ചെവിയിലൂടെ നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞു പക്ഷെ ഇന്ത്യയിലുള്ള വീഡിയോസൊക്കെ ആയിരുന്നു അന്ന് തന്നിരുന്നത് അപ്പോൾ അത് കേട്ടു മനസ്സിലാക്കിയപ്പോ ഇതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല എൻ്റെ സുഹൃത്ത് വയ്യോളിയുള്ള ബാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് അവിടെ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതെ വെച്ചൊരു പ്രൊഡക്റ്റ് എൻ്റെ അടുത്ത് കിട്ടുവാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നതുപോലെ ആ പ്രൊഡക്റ്റടുത്ത് ഞാൻ അമ്മക്ക് വാങ്ങിക്കൊടുത്തു മ്മക്കുണ്ടായ ഒരു മാറ്റം ശാരീരികമായ ഒരു അസ്വസ്ഥ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്ന കഠിനമായ ഒരു ബാക്ക് പെയിന് ആശ്വാസം കിട്ടുകയാണ് ഒമ്പതാമത്തെ ദിവസം മുതൽ ആശ്വാസം കിട്ടി ഒന്നര മാസം കൊണ്ട് പൂർണ്ണമായും മാറി ഇപ്പോഴും വളരെ ആരോഗ്യത്തോടു കൂടിയിട്ട് അമ്മ ജീവിക്കും ഞാൻ ഇത് പറയാൻ കാരണം അപ്പൊ ഞാൻ ആ പ്രോഡക്റ്റ് കൊടുത്തതിന്റെ അമ്മക്ക് ആശ്വാസം കിട്ടിയപ്പോ എന്റെ അടുത്ത ഫ്രണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോപ്പ് റാങ്ക് ഹോൾഡർ ആയ ഒരാളെടുത്ത് ഇതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായി സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞ് നിനക്കൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലേ ഈ സ്യൂഡോ സയൻസ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റും കൊണ്ട് സംസാരിക്കുമ്പോൾ ആലോചിക്കണ്ടേ വെറുതെ കരിയർ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മക്ക് വളരെ ആയിട്ടുള്ള സന്ധിവാദമാണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒരുപാട് മെഡിസിൻ എടുക്കുന്നതിന്റെ അലോപ്പതിയാണ് അവരുടെ വിശ്വാസ അലോപ്പതിയാണ് മാറ്റുമെന്നുള്ളത് അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ചില ആൾക്കാർ പറ്റില്ല ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനിത് പറഞ്ഞു എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ പുതിയ ആൾക്കാരെടുത്ത് പറയാൻ കാരണം ഞാൻ ഈ പ്രോഡക്റ്റ് ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് തുടങ്ങിയല്ല ഞാൻ പാർട്ട് ടൈം ആയിട്ട് വളരെ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ വരെ മനോജ് സാറിന്റെ ടീമിൽ നമ്മുടെ കോഴിക്കോടുള്ള ഷാജി സാറിന്റെ ടീമിലാണ് ബിസിനസ് ചെയ്ത് വരുന്നത് അപ്പോ ഞാൻ ഈ പ്രോഡക്റ്റ് ആമവാദവും സന്ധിവാദവും വന്ന് കിടന്നുപോയ എന്റെ നാട്ടിലുള്ള ഒരു ലത്തീഫ് എന്ന് പറയുന്ന ലത്തീഫ് ഒക്കെ കൊടുത്തപ്പോ ഏഴു മാസമായി കിടന്നുപോയ അദ്ദേഹം ഒന്നര മാസം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അദ്ദേഹം ഒമാനിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കിംസിലായിരുന്നു തിരുവനന്തപുരം കിംസിലായിരുന്നു അതിനുശേഷം വേറൊരു വാദമുള്ള ഒരു വ്യക്തിക്ക് ശ്രീധരൻ എന്ന് പറയുന്ന എൻ്റെ നാട്ടിന് അടുത്തുള്ള ആറേഴ് കിലോമീറ്റർ അപ്പുള്ള കടമേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്ക് ഒരു വർഷത്തിനടുത്തായി ജോലിക്ക് പോകാൻ പറ്റാത്ത വീട്ടിലിരുന്ന ആൾക്ക് കൊടുത്തപ്പോ അദ്ദേഹം അതേപോലെ എന്ത് ചെയ്തു ഒരു മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോ ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ എൻ്റെ എന്റെ കൈ കൊണ്ട് കൊടുത്ത പ്രൊഡക്റ്റുകളിലും മാര എന്താ പറയുക മാരകമായ റിസൾട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം അത്രയും കോൺഫിഡൻസ് തരുന്ന റിസൾട്ടുകൾ കിട്ടിയപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി നേരത്തെ ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മ ഇപ്പോഴും മെഡിക്കൽ സയൻസിന്റെ ലോകത്ത് വേദന തിന്നുകൊണ്ട് ജീവിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ പുതിയ ആൾക്കാരത്ത് പറയാനുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി എൻ്റെ ടീമിലും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ സ്യൂഡിയോ സയൻസ് എന്താണ് സയൻസ് എന്താണെന്നുള്ള ഒരു രീതിയിൽ ഇവിടെ ഇന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിച്ച എല്ലാ തെറാപ്പി സിസ്റ്റങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ അടക്കം സ്യൂഡോ സയൻസിന്റെ പരിധിയിലാണുള്ളത് സ്യൂഡോ സയൻസും സയൻസും വെച്ചാൽ സയൻസ് ഒരു വസ്തുതപരമായി നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ റിസൾട്ട് ഓറിയന്റഡായി വളരെ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് സയൻസ് അംഗീകരിക്കുന്നത് ആയുർവേദം അലോപ്പതി ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു കാലത്ത് യോഗ തെറാപ്പി നാച്ചുറോപ്പതി എല്ലാം സ്യൂഡോ സയൻസിന്റെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് സയൻസ് ഏറ്റെടുത്ത് അത് ക്ലിനിക്കൽ ട്രയലിലൂടെ എന്ത് ചെയ്താണ് സയന്റിഫിക്കലായിട്ട് ക്ലിനിക്കലി പ്രൂവ് ചെയ്തതിന് ശേഷമാണ് അത് സയൻസിന്റെ ഭാഗമായി വന്നത് അപ്പോ ഈ ഇത് ഈ വാക്ക് കൺഫ്യൂഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ എല്ലാവർക്കും സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ഇതിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് അപ്പോൾ അറിയാൻ വേണ്ടി പറയാ ഈ സയൻസും സ്യൂഡോ സയൻസും എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയാൽ രണ്ട് രണ്ടര മാസം കഴിയുമ്പോഴാണ് ഒരു അസ്വസ്ഥകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണുമ്പോഴോ നമ്മൾ ലേബിൽ പോയി അല്ലെങ്കിൽ പ്രഗ്നന്റ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സ്കാൻ ചെയ്ത സമയത്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഈ വളർച്ച നാലാഴ്ച വളർച്ചയുള്ളതാണ് കുഞ്ഞ് അല്ലെങ്കിൽ മൂന്നാഴ്ച വളർച്ച ഉള്ളതെന്ന് പറയും അല്ലെ ആ ഒരു പോയിന്റ് മുതലാണ് അത് സയൻസ് ആവുന്നത് അല്ലെ ശരിയല്ലേ ആ രണ്ടര മാസം വരെ ആ വയറ്റിൽ ജീവൻ ഉണ്ടായിരുന്നു അതിനാർക്കും പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ആ സമയത്തുള്ള സംസാരങ്ങളെയാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അധികാരികമായിട്ട് മനുഷ്യന് ബുദ്ധി ഉപയോഗിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ചികിത്സാരീതിയോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെയോ കൊണ്ടുവരുന്ന സമയത്ത് സയൻസ് എന്നും അല്ലാത്തപ്പോഴൊക്കെ സ്യൂഡ സയൻസ് എന്നും പറയും അതുകൊണ്ട് ബയോട്ടോറിയം ചെയ്യുന്ന ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത് ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ പ്രൊഡക്റ്റില് കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത സമയം ഞാൻ എൻ ആർ ഐ ആയിരുന്നു ഗൾഫിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിൽ എനിക്കുള്ള വിശ്വാസം പുറത്ത് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചികിത്സാ രീതി പോലെ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് തെറാപ്പിന്റെ ഒരു കോഴ്സ് ചെയ്യുന്നത് മാസ്റ്റർ ഡിപ്ലോമ ഇൻ മാഗ്നറ്റിക് തെറാപ്പി അത് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മാഗ്നറ്റ് പോൾ നോർത്ത് സൗത്ത് പോളുകൾ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പല അസുഖങ്ങൾക്ക് സോറിയാസിസ് മുതൽ സെയാറ്റിക് അവരെയുള്ള അസുഖങ്ങളെ മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അഗ്നറ്റൈസർ വാട്ടറും അതൊക്കെ ആയിട്ടുള്ളത് പക്ഷെ പഠിച്ചപ്പോഴാണ് മനസ്സിലായിരുന്നത് അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള തെറാപ്പി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എം ഡി ഡോക്ടർ സാഗർ ജോഷി വളരെ വിദഗ്ദ്ധമായി അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പത്ത് പതിനാറ് വർഷത്തെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള എക്സ്പീരിയൻസിലൂടെ ഒരു കോംബോ പേക്ക് നിർമ്മിച്ച് നമുക്ക് തന്നു ആ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ ബോഡിയിൽ ഒരു തെറാപ്പിയൊട്ടിക്കൽ എഫക്റ്റ് കിട്ടുന്നത് കൊണ്ടാണ് മിറാക്കലായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നത് പണ്ട് കാലത്ത് ഇത് ചികിത്സിച്ചിരുന്നത് കല്ല് കൊണ്ടും മണ്ണ്ുകൊണ്ടും അതേപോലെ വെള്ളം കൊണ്ടൊക്കെ ആയിരുന്നു അപ്പോ അത് ആ രീതി മാറി അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കേൾക്കുന്ന പുതിയ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഗൂഗിൾ എടുക്കുന്ന സമയത്ത് മാഗ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ആരോ പറയുന്നത് കേട്ടു വിക്കിപീഡിയയിൽ ഇത് സൂഡിയോ സയൻസ് എന്നാണ് കേൾക്കുന്നതെന്ന് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് അല്ലെങ്കിൽ ബയോ മാഗ്നറ്റിസം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വിക്കിപീഡിയോ ഗൂഗിളോ ഇതൊരു സൂഡിയോ സയൻസ് ആണെന്ന് പറയില്ല അപ്പൊ നമുക്ക് ചെറിയൊരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ഇത് ആരോടും വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ അല്ല ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ സെഷനിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിസം അതൊക്കെയാണ് എന്താണ് മാഗ്നറ്റി എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് മാഗ്നറ്റ് എന്നുള്ളത് ഈ മാഗ്നറ്റിന്റെ പേരങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ പിക്ചർ കാണുന്ന പോലെ രണ്ട് കൺസെപ്റ്റാണ് മാഗ്നറ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം ഒന്ന് ഗ്രീക്കിലുള്ള ഒരു മാഗ്നസ് എന്ന് പറയുന്ന ഒരു ആട്ടിട എൻ്റെ ഇരുമ്പ് തണ്ട് ഒരു കല്ലിലേക്ക് തട്ടി നിൽക്കുന്ന സമയത്ത് അന്ന് മുതലാണ് ഒരു മാഗ്നസ് എന്നുള്ള അദ്ദേഹത്തിന്റെ പേരിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മാഗ്നറ്റ് എന്നുള്ള വാക്ക് ഉണ്ടായത് എന്ന് പറയുന്നു അടുത്തൊരു ക്ലെയിം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള മഗ്നേഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാഗ്നറ്റിക് എനർജി ആദ്യമായി കണ്ടെത്തിയത് അതുകൊണ്ട് മാഗ്നറ്റ് എന്നുള്ള വാക്ക് അതിൽ നിന്ന് വന്നത് എന്നാണ് പറയപ്പെടുന്നത് വളരെ പ്രാചീന കാലം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സൗന്ദര്യത്തിന്റെ മൂർത്തഭാവമായ ക്ലിയോപാട്ര അവരുടെ സ്കിന്നിലുള്ള സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഈ മാഗ്നറ്റിക് ഓർണമെൻറ്റ്സ് ധരിച്ചിരുന്നുള്ളൂ അവരുടെ ഫോർഹെഡിൽ നെറ്റിയിൽ എപ്പോഴും മാഗ്നറ്റിക് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചരിത്രങ്ങളാണ് അത് ഒരുപാട് ബുക്സുകളിലൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമലി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം നമുക്ക് മാഗ്നറ്റുകൾ എത്ര തരം ഉണ്ടെന്ന് വെച്ചാൽ ബയോമാഗ്നറ്റ് അലട്രോ മാഗ്നറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മൂന്നോ നാലോ ടൈപ്പ് കിട്ടും ബേസിക്കലി നമുക്ക് ബയോമാഗ്നറ്റും അലട്രോ മാഗ്നറ്റുമാണ് ഉള്ളത് ഈ ബയോമാഗ്നറ്റ് എന്ന് പറയുന്നത് എർത്ത് മാഗ്നറ്റുകളാണ് അത് നാച്ചുറലായിട്ട് ഫോം ചെയ്യപ്പെടുന്ന ഒരു മാഗ്നെറ്റാണ് ഈ അലട്രോ മാഗ്നെറ്റ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആണ് പല രാജ്യങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള റിസർച്ചുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റും മാഗ്നറ്റിക് തെറാപ്പിയായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ചുകൾ കാണാൻ വേണ്ടി പറ്റും നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇത് ഞാൻ സ്കിപ്പ് ചെയ്തു പോകുന്നത് നമ്മുടെ ഭൂമിയിലെ ഔട്ടർ കോറിൽ ഏകദേശം അയ്യായിരം ആറായിരം കിലോമീറ്റർ അടി താഴെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സി ആണ് ഒരു നിക്കൽ സി ആണ് ആ അതിന്റെ ഒരു ഗ്രാവിറ്റി ഫോഴ്സിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മാഗ്നറ്റിക് എനർജി ഭൂമിയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഈ നമ്മൾ ഓൾറെഡി മാഗ്നറ്റ് എന്താണെന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി നമുക്ക് കിട്ടും പെർമനന്റ് മാഗ്നറ്റ് ടെമ്പററി മാഗ്നറ്റ് ഇലക്ട്രോണിക് മാഗ്നറ്റി മൂന്ന് ടൈപ്പ് മാഗ്നറ്റ് ഉണ്ടെന്ന് കിട്ടും നാസയിലെ എല്ലാ അവരുടെ മസ്കുലാർ ടോൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ സ്പേസ് ഇലേക്ക് പോകുന്ന സമയത്ത് നിയോഡ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി അവരുടെ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിയോഡം മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന മറ്റ് പല മേഖലകളും ഇന്നുണ്ട് ശാസ്ത്രം അത്രത്തോളം പുരോഗമിക്കുന്നു അത്രത്തോളം അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന സ്പേസിലേക്ക് പോകുന്ന മീറ്ററിലൊക്കെ നിയോഡം മാഗ്നറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എം ആർ ഐ മെഷീനുകളിലുണ്ട് സാറ്റലൈറ്റ് സിസ്റ്റത്തിലും കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെന്റിലും സയന്റിഫിക് ഇൻസ്ട്രുമെന്റിലൊക്കെ നിയോഡിയമ്മ മാഗ്നറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഭൂകമ്പം വന്ന സമയത്ത് ചൈനയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടി ഈ എർത്ത് മാഗ്നറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള റേഡിയോസും അതേപോലെ തന്നെ എർത്ത് മാഗ്നറ്റ് കൊണ്ട് ചാർജ് ചെയ്യുന്ന ഈ ടോർച്ചുകളൊക്കെ അന്ന് അവർ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ മാഗ്നറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബയോ മാഗ്നറ്റിസം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീനാണ് കിട്ടുന്നുണ്ടാവുക ഈ മാഗ്നറ്റ് നമ്മുടെ ബോഡിയിൽ മാഗ്നറ്റിക് എനർജി തരാനും അതിലൂടെ നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള പഠനങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇത് ബയോമാഗ് സെഷൻ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ഇതിലിരിക്കുന്ന പലരും ലോകപ്രശസ്തരായ പ്രശസ്തരായ ഡോക്ടേഴ്സാണ് എല്ലാ രണ്ടു വർഷം കഴിയുമ്പോഴും പല രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് പറ്റിയുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫ്യൂച്ചറിൽ കിട്ടട്ടെ അത് ഇന്ത്യയിലൊക്കെ ഇനി എന്തു ചെയ്യും നമ്മുടെ കമ്പനി ഇരുപത്തഞ്ച് ലക്ഷത്തോളം പ്രൊഡക്റ്റുകൾ ഇപ്പം തന്നെ ഇവിടെ സപ്ലൈ ചെയ്ത സമയത്ത് ഇനി അങ്ങോട്ട് ഈ ബയോമാഗ്നറ്റിക് സെഷനൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലും ഇതേപോലെ സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടും പലതും സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സൊക്കെയാണ് ആ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു എന്താണ് ഒരു ശാസ്ത്രശാഖയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബയോമാഗ്നറ്റിസം നമ്മുടെ ആസ്റ്ററിന്റെ എം ഡി ഹരീഷ മൂപ്പൻ പ്രവാസി ഭൂഷൺ അവാർഡ് നേടിയ ഒരു വ്യക്തി കൂടിയാണ് അവരുടെ ഒരു പഠനമാണ് നമ്മളെ പലപ്പോഴും കോട്ടിയാറുണ്ട് ദ പവർ ഓഫ് അലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി ബോഡിയില് ഈ നീർത്തുകൾ വേദനകൾ അതേപോലെ തന്നെ ഓർഗൻസിന്റെ ഒക്കെ ഹെൽത്തിനൊക്കെ പ്രോപ്പറാക്കാൻ വേണ്ടി പറ്റി ഇനി റവല്യൂഷനിലേക്ക് പോകുക തരത്തിലുള്ള ഒരു ലേഖനം സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ അലോപ്പതി മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിസം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സെമിനാറുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗങ്ങൾ സെമിനാറുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് നമ്മുടെ എം ഡി പങ്കെടുത്ത ഒരു ആയുഷ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ മാഗ്നറ്റിക് തെറാപ്പിയായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്വാൻസ് സെമിനാറിന്റെ ഒരു ഫോട്ടോ ആണ് ലെഫ്റ്റ് കാണുന്നത് നമ്മൾ എപ്പോഴും ഒരു ആധികാരികത വേണമെങ്കിൽ അതൊരു പാഠ്യവിഷയമാകണം പറയും മാഗ്നറ്റിക് തെറാപ്പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അക്യു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ഡിപ്ലോമ ഇൻ മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാസ്റ്റർ ഡിപ്ലോമ ഇൻ മാഗ്നറ്റിക് തെറാപ്പി കോഴ്സുകൾ ചെയ്യാനുള്ള ലെവൽ വണ് ലെവൽ ടു കോഴ്സുകൾ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട് പ്രഗ്യാൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യൂ പ്രഷർ ആൻഡ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ അവസരമുണ്ട് ഇന്റർനാഷണൽ ലെവലില് യു കെ ബേസ്ഡ് കമ്പനിയിൽ ബയോ മാഗ്നറ്റിസം ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന കമ്പനി ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ വരെ ആ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് നമുക്കറിയാം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഓൾറെഡി എന്ത് ചെയ്തു സർ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൽ ന്യൂസ് കാണുന്നത് ന്യൂവെസ്റ്റ് മാഗ്നറ്റിക് തെറാപ്പി വാസ് ഇൻട്രഡ്യൂസ്ഡ് ടു ദ വെസ്റ്റേൺ വേൾഡ് ഡൂറിംഗ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ബയോ മാഗ്നറ്റിസം വിച്ച് വാസ് ഹെൽഡ് ഇൻ ബോസ്റ്റൻ യു എസ് എ നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബയോമാഗ്നറ്റിസം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫറൻസ് യു എസ് എയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം യൂറോപ്പിലും യു എസ് എയിലും ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ബയോമാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും സെഗ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് പറയുന്നത് ബയോമാഗ്നറ്റിസം എന്ത് ചെയ്യുന്നു നമ്മുടെ സെല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയും ബ്ലഡിന്റെ ഫെസ്കോസിറ്റി നോർമലാക്കാൻ വേണ്ടിയും ഒക്കെ സാധിക്കും ഇന്റേണൽ ഓർഗൻസിന്റെ ഹെൽത്തിന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്തിന് നെർവ് സിസ്റ്റത്തിന് അങ്ങനെയുള്ള ടോട്ടൽ ബോഡിയിൽ ഹെൽത്തി ആയി നിൽക്കാൻ വേണ്ടി മാഗ്നറ്റിസം കൂടിയേ തീരൂ എന്നുള്ള പഠനങ്ങളൊക്കെ ഉണ്ട് കുറെ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബി സി മുന്നൂറ്റി അമ്പതിൽ പേർഷ്യയിലുള്ള ഇന്ത്യയിലും പേർഷ്യയിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബുക്സിലൊക്കെ മാഗ്നറ്റിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ ഈ മാഗ്നറ്റിക് തെറാപ്പി മൂവായിരം കൊല്ലത്തോളം പഴക്കമുള്ള ചികിത്സാരീതിയാണ് ഇന്ത്യയിൽ ആയുർവേദം പോലെ ചൈന ഗ്രീക്ക് ഈജിപ്ത് കൊറിയ ജപ്പാൻ പോലെ രാജ്യങ്ങളിലൊക്കെ ഇതൊരു തെറാപ്പി ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ക്യൂൻ എൽസവത്തിന്റെ ഡോക്ടറായിരുന്ന സർ വില്യം ഗിൽബർട്ട് എലട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പദം തന്നെ കൊണ്ടുവന്നത് അവരായിരുന്നു എന്ത് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന് അവർ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിലൂടെ ഒട്ടനവധി റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇതില് മാഗ്നെറ്റിന്റെ ഗോസ് പവർ എന്ന് പറയുന്നത് എണ്ണൂറിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിൽ മീഡിയവും ഈ എഴുന്നൂറ് എണ്ണൂറ് താഴെ ലോ ഗോസ് പവറും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലാണെങ്കിൽ ഹൈ ഗോസ് പവറും അങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റില് നമ്മുടെ എം ഡി ന്യൂഡേം മാഗ്നറ്റ് ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ഗോസ് പവറാണ് എപ്പോഴും സുധീർ സാർ പറയുന്നതാണ് നമ്മൾ കേട്ടതാണ് എം ഡി പറയുന്നതാണ് അപ്പോൾ ന്യൂഡേവം മാഗ്നറ്റിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊറിയയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ഗോസ് പവറിനെ ഇപ്പോൾ മോഡേൺ ഏജിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ടെസ്ലയിലാണ് കണക്കാക്കുന്നത് ഇൻ്റെ നാസയാണെങ്കിലും നമ്മുടെ കൈസാറോളൊക്കെ ആണെങ്കിലും ഒക്കെ ടെസ്ലയിലാണ് കണക്കാക്കുന്നത് ടെസ്ല എന്ന് പേര് വരാൻ കാരണം ഒരു സെർബിയൻ അമേരിക്കൻ ഇൻവെൻറ്റർ റിസർച്ചറാണ് നിക്കോള ടെസ്ല അദ്ദേഹമാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്ത് എന്തിരുന്നത് ഇതിന്റെ ഗോസ് പവറിനെ കാൽക്കുലേറ്റ് ഒരു ഒരു പരിധിവരെ മുന്നേ ഗോസ്കോർ പവർ ആയിരുന്നത് ഇന്ന് ടെസ്ലയിലേക്ക് മാറാൻ കാരണം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ടെൻ തൗസൻഡ് ഗോസ് പവർ ഇസ്വൽ ടു വൺ ടെസ്ല എന്ന ഒരു കണക്കിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അളക്കുന്നത് ഇതിന്റെ ചരിത്രം നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഏൻഷ്യന്റ് ഗ്രീക്ക് ചൈന ഈജിപ്ത് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് തെറാപ്പി അന്ന് ഉപയോഗിച്ചിരുന്നത് അവർ കല്ലും മണ്ണും മാഗ്നറ്റൈസഡ് വെള്ളവും കൊണ്ടുള്ള ചികിത്സാ രീതികളായിരുന്നു പിന്നീട് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം നാലായിരം വർഷം പഴക്കമുണ്ടാവും അവിടെ ചൈനീസ് ഇതില്ലേ നമ്മുടെ നമ്മുടെ വേദങ്ങൾ പോലെ അവരുടെ ഡോക്യുമെന്റിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കൊല്ലം മുന്നേ അക്യു ചികിത്സാരീതികളിൽ അവർ മാഗ്നറ്റിക് സ്റ്റോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അന്നു മുതലേ അവർ യൂസ് ചെയ്യുന്നതായിട്ട് ഈ വേദങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് ചൈനയിലുള്ള നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്ന പോലെ ചൈനയിലുള്ള വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ഞാൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു അതിന് പറയുന്ന ഒരു വാക്ക് അവരുടെ ജീവൻ എന്ന് പറയുന്നത് അതിനവർ യൂസ് ചെയ്യുന്ന വേർഡ് ചീ എന്നാണ് ഞാൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു ആ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി ഞാൻ നിന്നെ ഒരു കല്ല് കൊണ്ട് അടച്ചു വെച്ചു എന്നുള്ളൊരു വാക്കുണ്ട് എന്ന് വെച്ചാൽ ഈ ഭൂമിക്ക് പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പുരാതനമായ കാലം മുതലേ മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിസുമായിട്ട് ഒരുപാട് ചർച്ചകളും അതിൻ്റെ വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ നടന്നതായിട്ട് ഓളറെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാസലസ് എന്ന് പറയുന്ന സയന്റിഫിക്ക് എന്ത്ണ്ട് ഈ സീസർ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് നമ്മുടെ അവസ്മാരം പോലെ പെട്ടെന്ന് എന്താ പറയാ കണ്ട്രോള് തെറ്റിപ്പോകുന്ന ഒരു തരത്തിലുള്ള ഒരു മിന്നൽ പോലെ കൺട്രോൾ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു അസുഖം അതിന് അന്ന് അക്കാലത്ത് ചികിത്സയില്ലായിരുന്നു ആ ഒരു അസുഖം പോലും ഈ മാഗ്നറ്റ് സ്റ്റോണ് കൊണ്ട് മാറ്റിയതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഓൾറെഡി ഈ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ സയൻസ് ഇതിനെ ഏറ്റെടുക്കാനുള്ള പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആയ ലീനസ് കാൾ പോളിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് നോബൽ സമ്മാനം കിട്ടിയത് നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ കണ്ടെത്തലിനാണ് അതുവരെ സയൻസ് ലോകം വിചാരിച്ചിരുന്നത് അയൺ ആണ് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നതെന്നായിരുന്നു പിന്നീടാണ് എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകൂ എന്നുള്ള രീതിയിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള പ്രബന്ധങ്ങളൊക്കെ വരുന്നത് ഇതില് ഒരു പരിധിവരെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് സ്യൂഡോ സയൻസ് ഇതിന് ശാസ്ത്രീയത ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ പാതി ശരിയാണ് കാരണം വളരെ പണ്ട് കാലത്ത് സിദ്ധ വൈദ്യ വൈദ്യത്തിലും അതേപോലെ ലാഡ വൈദ്യന്മാരൊക്കെ ആയിരുന്നു മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റോണുകൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് സയൻസ് ഏറ്റെടുക്കുകയാണ് അപ്പോൾ കാലം മാറി നമ്മുടെ എം എൽ എം ഇൻഡസ്ട്രി രണ്ടായിരത്തി പതിനൊന്നിന് നിരോധിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഗൈഡ് ലൈൻ വന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് വീണ്ടും അമന്മെന്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമമായി പാസ്സാക്കി എന്ന് പറഞ്ഞതുപോലെ മാഗ്നറ്റിക് തെറാപ്പിക്കും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു എന്തുണ്ട് സയന്റിഫിക് ആയിട്ടുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോഴും ആ പഴയ കാലത്തുള്ള പഴയ വാക്കുകൾ കേട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നശിച്ചു പോകും ആർക്കും നമ്മളെ ഒരിക്കൽ നമ്മുടെ കോൺഫിഡൻസ് തകർക്കാൻ പറ്റരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംസാരം ചിലപ്പോൾ ഓർഡർ ഇതിൽ കാണുന്നത് തോമസ് കലക്ക് പ്രൊഫസർ ഓഫ് ബയോമാക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ വെർജീനിയുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നമ്മുടെ ഏറ്റവും സൂക്ഷ്മ രക്തക്കുഴലുകളിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷനെ മാഗ്നറ്റിസം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ഒരു പഠനം നടത്തി ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പൗണ്ടാണ് അന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തത് സ്പെൻഡ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപകൾ ഡോളറുകൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് നടന്ന പഠനങ്ങൾ ഇന്ന് ലോകത്തെ പല സ്ഥലത്തും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മോറിസ് ആൻഡ് സാലക് രണ്ടു പേരും കൂടിയുള്ള ഒരു പഠനം രണ്ട് സയന്റിസ്റ്റുകളാണ് ഡോക്ടേഴ്സാണ് അവരുടെ പഠനം എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി രണ്ടായിരത്തി ഏഴിൽ അമേരിക്കൻ ജേർണൽ ഓഫ് ഫിസിയോളജി അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് നമ്മുടെ കമ്പനി എം ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഓക്കെ അതേപോലെ തന്നെ ഗ്രാഫിലിങ്ങിലുള്ള ജർമ്മനിയിലുള്ള ഒരു പഠനം പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിനെ ഒഴിവാക്കി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ബ്ലഡ് ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുതന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അടുത്ത് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പിക്ചർ ഇവിടെ കാണുന്നത് അവർ അന്ന് പബ്ലിഷ് ചെയ്ത പിക്ചറാണ് മൈക്രോസ്കോപ്പിലൂടെ ബിഫോർ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത് ഏഹ് മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് ധരിച്ചതിന് ശേഷമുള്ള ഒരു പിക്ചർ ആണ് ഇതിലൂടെ അവർ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി രണ്ടിലുള്ള പഠനമാണ് ടു തൗസൻഡ് ടു ഏപ്രിലാണ് ഇതെന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ഇത് ജപ്പാനിലെ ഇസുസു ഹോസ്പിറ്റല് ടോക്കിയോ ഡോക്ടർ കൊയോച്ചി നാക്ക അദ്ദേഹത്തിന്റെ പഠനം അദ്ദേഹം പതിനായിരത്തോളം പേഷ്യൻസിൽ ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തി ബയോമാഗ്നറ്റിക് തെറാപ്പി ആയിട്ടുള്ള പഠനങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അന്ന് ആ സമയത്ത് തന്നെ എന്തു ചെയ്തിട്ടുണ്ട് ബാക്ക് പെയിന് ഷോൾഡർ പെയിന് അതേപോലെ നെക്ക് പെയിന് ചെസ്റ്റ് പെയിന് മൈഗ്രെയിന് മലബന്ധം അതും ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഇൻസോമിനിയ ക്ഷീണം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒക്കെ മാഗ്നറ്റിക് തെറാപ്പി വളരെ എഫക്റ്റീവ് ആണെന്നുള്ള പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പിന്നീട് എന്ത് ചെയ്തു അവിടെ ജപ്പാൻ ഗവൺമെന്റ് ഏറ്റെടുത്തു അത് എന്ത് ചെയ്തു ഇന്ന് ഇപ്പം ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച പോലെ വളരെ വർഷങ്ങൾക്ക് മുന്നേ ജപ്പാനിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇതില് ഈ ഒരു സൈറ്റ് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജപ്പാനീസ് ഡോക്ടർ യോഷിയ ഓ കണ്ട ഡബിൾ ബൈൻഡ് സ്റ്റഡി ഓൺ എയ്റ്റി പേഷ്യന്റ് എൺപത് പേഷ്യന്റ് നടന്ന ലംബാർ സ്പൈനുള്ള വേദന നമ്മൾ ബാക്ക് പെയിന് ഡിസ്ക് പഠിച്ച് ഡിസ്ക് പൊളാപ്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള വേദനകൾ മാറ്റിയെടുക്കാൻ വേണ്ടി ക്ലിനിക്കൽ ട്രയൽ പോലെ നടത്തിയിട്ട് നയൻറ്റി പെർസെൻറ്റേജ് റിക്കവറി ആണെന്ന് തന്നെ സാധ്യമായിട്ടുണ്ട് എൺപത്തി ആറിലാണ് ഈ ഒരു പഠനം പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറിൽ ഡോക്ടർ എച്ച് സി പെട്ര പെട്രഡോയിങ് എന്ന് പറയുന്ന ഒരു ലേഡി അത് യു കെ ബേസ്ഡ് മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് കൂടിയാണ് അയ്യായിരത്തോളം ആളുകളിൽ മാഗ്നറ്റിക് ജ്വല്ലറി ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ ഇൻസോമിനിയ അതേപോലെ മൈഗ്രെയിൻ ഹെഡ്ഡേക്കുകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് അവരുടെ റിസർച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പബ്ലിഷ് ചെയ്ത ഡീറ്റെയിൽസ് നൂറ്റി തൊണ്ണൂറ്റി നാല് പേഷ്യൻസിൽ നടന്ന പഠനം നമ്മുടെ സന്ധിവാദവുമായിട്ടുള്ള വേദനകളെ മാറ്റിയെടുക്കാൻ മാഗ്നറ്റിക് തെറാപ്പിക്ക് സാധിക്കുന്നു എന്നുള്ള പഠനം രണ്ടായിരത്തി നാലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ കാരണം ഇതിന് ശേഷം രണ്ടായിരത്തി എട്ടിന് ശേഷം ഒട്ടനവധി റിസർച്ചുകൾ നടന്നിട്ടുണ്ട് അമേരിക്കയിൽ നടന്ന വാഷിംഗ്ടണിൽ നടന്നൊരു പഠനം മലേറിയ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ബോഡിയിലുള്ള പെയിനും നീർക്കെട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി മാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്തിട്ട് അവരെന്ത് റിക്കവറി സാധ്യമായിട്ടുണ്ട് ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും പുതിയ റിസർച്ചുകളാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തത് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഹാവാർഡ് മെഡിക്കൽ സ്കൂളിൽ ഇരുപത്തി ഒമ്പത് പേഷ്യൻസിൽ മുട്ടുവേദന ഒക്കെ എഴുതിട്ടുണ്ട് ഏഹ് നാല് മണിക്കൂർ കൊണ്ട് തന്നെ റിസ് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റം കിട്ടിയിട്ടുണ്ട് അതുവരെ സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നത് മാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗശമനം ഒരു പ്ലാസിമോ എഫക്റ്റ് ആണെന്നായിരുന്നു ആ പ്ലാസിമോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ മാനസികമായിട്ട് നമ്മുടെ കൗൺസിൽ ചെയ്തിട്ട് അസുഖം മാറ്റുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ആണ് പ്ലാസിമോ എഫക്റ്റ് എന്ന് പറയുന്നത് അതായിരുന്നു എന്നാണ് ആദ്യം സംസാരിച്ചിരുന്നത് പിന്നീട് ക്ലിനിക്കൽ ട്രയലുകൾ റിസർച്ച് ഒക്കെ നടന്ന സമയത്ത് അമേരിക്കയിലെ പല അസുഖങ്ങൾക്കും അവിടെയുള്ള എഫ് ഡി അംഗീകരിച്ച ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് മാഗ്നറ്റ് ക്യാൻ ബി യൂസ്ഫുൾ നോ മാറ്റർ വാട്ട് എ ലിറ്റിൽ പേഷ്യൻസ് ഹെൽപ് ടു കുറച്ച് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് തെറാപ്പി ബോഡിയിൽ എന്തായാലും ഗുണം തരും എന്നുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എന്ത്ണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്തു വെച്ചാൽ മതി ഞാനിത് പറയുന്നതിനെക്കാട്ടും നല്ലത് ഇത് വായിച്ചു നോക്കിയാൽ കിട്ടും വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായി നമ്മളിപ്പോ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് സുധീർ ഡോക്ടർ കാസിലൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് ലോകം രണ്ടായി വിഭജിക്കപ്പെട്ട കോവിഡിന് ശേഷം കോവിഡിന് മുന്നയിക്കും അല്ലേ അതിൻ്റെ നമ്മളിപ്പോ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ പ്രൊഫസറായ ടാവോ അദ്ദേഹത്തിന്റെ ഒരു പഠനം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു മിനിറ്റ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ബ്ലഡിന്റെ വെസ്കോസിറ്റി ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറക്കാൻ പറ്റുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിന് ശേഷം അദ്ദേഹത്തിന്റെ പഠനം പറയുന്നത് നമ്മളുടെ കോവിഡിന് ശേഷമുള്ള നമ്മുടെ ഏറ്റവും വലിയ ശാരീരിക പ്രശ്നങ്ങൾ ഇനി ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കും ആണ് ഇത് രണ്ടിന്റെയും കാരണം ബ്ലഡിന്റെ വെസ്കോസിറ്റിയാണ് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ലോക ിൽ നിന്ന് മാഗ്നറ്റിക് തെറാപ്പിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള പഠനം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നമ്മുടെ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല നമുക്ക് എന്ത് ചെയ്യാ ഇതൊരു ബിസിനസ് ടൂൾ ആയിട്ട് നമ്മൾ ആരും ഇവിടെ ക്ലെയിം ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ അറിയണം ലോകത്തിന്റെ പല രാജ്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നമ്മുടെ കാറ്റലോഗിലൊക്കെ കാണാൻ പറ്റും വാട്ടർ എൻജി പേഡ് ആയിട്ടുള്ള റഫറൻസ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് റിസർച്ചുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗൂഗിളിലോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ മാഗ്നറ്റിക് തെറാപ്പി ബന്ധപ്പെട്ട ഒട്ടനവധി ബുക്സുകൾ നിങ്ങൾക്ക് വായിച്ച് വായിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഇന്നുണ്ട് ഇന്ത്യയിലുള്ള ഒരു പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഹോമിയോപ്പതിയുടെ ഡോക്ടറാണ് എച്ച് എസ് ഡൻസൽ അദ്ദേഹത്തിന്റെ ബുക്കാണ് മാഗ്നറ്റോ തെറാപ്പി ഇതാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഒരു ആധികാരികമായിട്ടുള്ള മാഗ്നറ്റിക് തെറാപ്പി ഒരു ബന്ധം ഒരു ബുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വന്നിരുന്ന എക്സിമ എന്ന് പറയുന്ന ഒരു അസുഖം പതിനഞ്ച് ദിവസം കൊണ്ട് ഡൽഹിയിലുള്ള ഒരു മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പതിനഞ്ച് ദിവസം കൊണ്ട് മാറ്റി കൊടുത്തത് അതിനുശേഷം അദ്ദേഹം പറ്റി പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം മാഗ്നറ്റിക് തെറാപ്പി അസോസിയേഷൻ വരെ ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് പക്ഷെ മോഡേൺ സയൻസ് അതിനെയൊക്കെ സ്കിപ്പ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ അതിനെന്ത് ചെയ്തു സപ്രസ് ചെയ്ത് വെച്ചതാണ് ആ ബുക്കിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാഗ്നറ്റിക് തെറാപ്പി പ്രചാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിൻ അപ്രസക്തമാകും അത്രയും ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് സയൻസ് വീണ്ടും എന്ത് ചെയ്തു ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഹൃദയത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അളക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് മാഗ്നറ്റോ കാർഡിയോഗ്രാം അതേപോലെ തന്നെ ബ്രെയിനിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനത്തിനാണ് മാഗ്നറ്റോ എൻസിഫലോഗ്രാം എന്ന് പറയുന്നത് ഇതൊക്കെ ഇന്ന് ഓൾറെഡി ലോകത്തിന്റെ പല രാജ്യങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു കേസ് എന്ന് വെച്ചാല് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് അതിന് പറയുന്ന പേര് ഹൈപ്പർ തെർമിയ എന്നാണ് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾ ഹൈപ്പർ തെർമിയ മാഗ്നറ്റിക് ഹൈപ്പർ തെർമിയ ഈസ് എ ക്യാൻസർ ട്രീറ്റ്മെന്റ് ദാറ്റ് യൂസസ് മാഗ്നറ്റിക് നാനോ പർട്ടിക്കിൾസ് ആൻഡ് അനി ഓൾട്ടർനേറ്റിംഗ് മെഡിക്കൽ ഫീൽഡ് ടു ജനറേറ്റ് ഹീറ്റ് ആൻഡ് കീൽ ക്യാൻസർ സെൽസ് എന്നാണ് ക്യാൻസർ സെല്ലുകളെ മാത്രം നശിപ്പിച്ചുകൊണ്ട് ഒരു ചികിത്സ എന്ത് ചെയ്തിട്ടുണ്ടോ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് ആണ് ഇത് ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്നാൽ നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ നല്ലതാണ് മാഗ്നറ്റിക് പെയർ തെറാപ്പി ലോകത്തിന്റെ പല രാജ്യങ്ങളിലും വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇത് രണ്ടായിരത്തി പതിനേഴിൽ പബ്ലിഷ് ചെയ്തതാണ് ആ ഒരു ചികിത്സാരീതി നമ്മൾ ഇന്ന് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് പോലെ യു എസ് വിഷ്യന്മാരും അക്യൂപ ടെസ്റ്റുകളും പരിചിതമല്ലെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷമായി മെക്സിക്കോ ഇക്വഡോർ സ്പെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ മുപ്പതിനായിരത്തിലധികം പ്രാക്ടീഷ്യന്മാരെ ബി പി ടി പഠിപ്പിച്ചു ബി പി ടി മീൻസ് എന്ന് വെച്ചാൽ ബയോമാഗ്നറ്റിക് പെയർ തെറാപ്പി എന്നാണ് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബയോമാഗ്നറ്റിക് തെറാപ്പി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മലേഷ്യ അവർ പബ്ലിഷ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ ഡോക്യൂമെൻറ്റിൽ ആ ഡോക്യുമെന്റിൽ പറയുന്നത് ബയോമാഗ്നറ്റിസം മീൻസ് എ ഹീലിംഗ് ഇസ് തെറാപ്പി ദാറ്റ് ഹെൽപ്സ് ദ ബോഡി ഹീൽ ഇറ്റ് സെൽഫ് നമ്മുടെ ശരീരത്തെ സ്വയം ഹീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയുള്ള തെറാപ്പിയാണ് മാഗ്നറ്റിക് തെറാപ്പി അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്തിലൊക്കെ വളരെ പുരാതന കാലം മുന്നേ ഉണ്ടായിരുന്നു റീ ഡിസ്കവേർഡ് ബൈ നാസ അവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നാസയാണ് അതിനെ എന്ത് ചെയ്യുന്നത് വീണ്ടും അതിനെ ഉപയോഗിക്കുന്നത് അവരുടെ ഓസ്ട്രെൻറ്റുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സ്യൂട്ടിലും അതേപോലെ തന്നെ ഹെൽമെറ്റിലും അതേപോലെ അവരുടെ ഷൂലേസിലൊക്കെ ഈ നിയോഡേമ മാഗ്നറ്റാണ് അതിന് ശേഷം ഉപയോഗിക്കുന്നത് അവരുടെ ഹെൽത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സമയമില്ലാത്തോണ്ട് ഞാനത് ജസ്റ്റ് ഓടിച്ചു പോവാണ് സാർ സിക്സ്റ്റി വണ്ണില് സ്പേസിലേക്ക് പോയി തിരിച്ചു വന്ന വർഷുകൾ അവർ പലരും ഡിപ്രഷനിലും അതുപോലെ തന്നെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മാക്നറ്റിസം ഇല്ലെങ്കിൽ നമുക്ക് ബ്രത്ത് എടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് ശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവന്റെ നിലനിൽപ്പിന് പക്ഷെ മാക്നറ്റിസം ഉണ്ടെങ്കിൽ മാത്രമേ ശ്വാസം എടുക്കാൻ ഒരു ശ്വാസകോശത്തിന് സാധിക്കൂ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ബോധം കൂടി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അത്രയും ദൈവികമായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ പണ്ട് ഹെൽപ് ഏപി ഇന്ത്യ ഹെൽത്തി ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി ഇപ്പൊ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റിലേക്ക് വലിയ വിശാലമായ മനസ്സോടുകൂടി വേണം നമ്മളെ നീബയോട്ടോറിയം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ കാണിച്ചത് അന്ന് അവർ ഓക്സിജൻ സിലിണ്ടർ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ പലരും ഡിപ്രഷനിലും അതേപോലെ തന്നെ ബോഡി പെയിനിലും ഒക്കെ ആയിരുന്നു അത് മാത്രമല്ല അവരുടെ ഒരു കാലിൻ്റെ നീളം കൂടുതലായിരുന്നു എന്ന് വെച്ചാൽ എല്ലുകൾക്ക് എന്ത് ചെയ്യും നീളം അതിൻ്റെ ഗ്യാപ്പൊക്കെ കൂടാൻ വേണ്ടി മാഗ്നറ്റിക്കിൽ എനർജി ഇല്ലെങ്കിൽ അങ്ങനെ ആവുന്നതാണ് അപ്പം അതിനുശേഷമാണ് അവരെന്ത് ചെയ്യുന്നത് അവരുടെ ഓസ്ട്രണാൻറ്റുകൾക്ക് ഈ നിയോഡേമ മാഗ്നറ്റ് അതിൽ ഫിറ്റ് ചെയ്ത് പോകുന്നത് താഴെ കാണുന്ന ബണ്ടിങ് എന്ന് പറയുന്ന ഒരു കമ്പനി യു കെ ബി കമ്പനിയാണ് അവരാണ് നാസക്ക് നിയോഡേമ മാഗ്നറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഈ നാസയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ബണ്ടിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തൊരു പിക്ചറാണിത് അപ്പോൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഓഷഡൻറുകൾ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഓക്സിജനെ എന്ത് ചെയ്യാൻ പറ്റും വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ നിയോഡേമ മാഗ്നറ്റ് കൊണ്ടുള്ള ഒരു പുതിയൊരു ശാസ്ത്ര വിദ്യ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നാസ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ കുറെയും കൂടി ഈസി ആയിട്ട് കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജപ്പാനിലൊക്കെ ആമവാദ സന്ധിവാദം പോലുള്ള അസുഖങ്ങൾക്ക് ഏർ പതിനായിരക്കണക്കിന് ആളുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് റിസർച്ച് അവരുടെ റിസർച്ച് ജപ്പാൻ പറയുന്നത് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട പ്രോപ്പർ ആയിട്ടുള്ള മാഗ്നറ്റിക് എനർജി നമുക്ക് കിട്ടുന്നില്ല അതിന്റെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഇരുമ്പിന്റെ കൂടുതലായിട്ട് അംശം ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ചെരുപ്പുകൾ ധരിച്ചുള്ള നടത്തം ഇതൊക്കെയാണ് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരുന്ന മാഗ്നറ്റ് എർത്ത് ആണ് നിയോഡിയം മാഗ്നെറ്റ് ആണ് നിയോഡിയം മാഗ്നറ്റെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ നിയോഡിയം മാഗ്നറ്റ് ആർ ദ സ്ട്രോങ്ങസ്റ്റ് പെർമനന്റ് മാഗ്നറ്റ്സ് അവൈലബിൾ കൊമേഴ്ഷ്യലി ഹാവ് ദ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് ക്യാൻ ജനറേറ്റ് എ പവർഫുൾ മാഗ്നറ്റിക് ഫോഴ്സ് ഈവൺ ഇൻ സ്മോൾ സൈസ് ചെറിയ സൈസിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു ബട്ടൺ രൂപത്തിലുള്ള മാഗ്നറ്റിന് പോലും നമ്മുടെ മാഗ്നറ്റിക് എനർജിയെ പ്രോപ്പർ ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് നശിക്കുന്നത് എനിക്ക് തോന്നു എനിക്ക് തോന്നുന്നില്ല സയൻസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷം കഴിയുമ്പോഴാണ് ഏകദേശം രണ്ട് ശതമാനത്തോളം മാഗ്നറ്റിക് എനർജി അതിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ളത് ഒരു പഠനം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും എന്താണ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ കമ്പനി ഉപയോഗിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിക്ക് കമ്പനിക്കെതിരായി വന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇറക്കിയ കമ്പനികളൊക്കെ ഇവിടെ റിസൾട്ട് ഇല്ലാതെ എന്ത് ചെയ്തത് പരാജയപ്പെട്ട് പിന്മാറേണ്ടി വന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നീയോടെ മാഗ്നറ്റ് കെയർ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാഗ്നറ്റിക് എനർജി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ സെല്ലുകളുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെല്ല് നശിച്ച് പുതിയൊരു സെല്ലായിട്ട് വരുന്ന സമയത്ത് സെല്ലിൻ്റെ റിജുവിനേഷൻ പ്രോപ്പർ ആക്കണമെങ്കിൽ ബോഡിയിൽ മാഗ്നറ്റിസം ഉണ്ടായി പറ്റൂ ബോഡിയിൽ മാഗ്നറ്റിസം ഉണ്ടാകുന്ന സമയത്താണ് ഓക്സിജനും ന്യൂട്രീഷൻസും സെല്ലുകളിലേക്ക് എത്തപ്പെടുന്നത് ആ സെല്ലുകൾ ഒരു നാലു മാസം നാലു മാസം കഴിയുമ്പോഴുള്ള ഇൻട്രവെല്ലുകളിൽ എന്ത് ചെയ്യുന്നത് ഹെൽത്തി ആകുമ്പോൾ നമ്മുടെ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഹെൽത്തി ആവുന്നു ഹെൽത്തി ബോഡിയായി മാറ്റപ്പെടുന്നു ഇതാണ് ശരിക്ക് നടക്കുന്നത് എല്ലാ ഓർഗൻസിൻ്റെയും സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തു ചെയ്യണം മാഗ്നറ്റിസം കൂടിയേ തീരൂ എന്നൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് എങ്ങനെയാണ് മാഗ്നറ്റിക് ഡെഫിഷ്യൻസി വന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിത രീതികൾ എന്ന് വെച്ചാൽ വീടുകളൊക്കെ ഇരുമ്പിൻ്റെ കൂടാരങ്ങളായി മാറി വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറി വാഹനങ്ങളിലെ യാത്ര എല്ലാ സ്ഥലത്തും ഇരുമ്പിൻ്റെ അംശം റബ്ബറിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഹൈ വോൾട്ടുള്ള ഹൈഡ്രോ ലൈൻസ് അതേപോലെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണുകളുള്ള ഉപകരണങ്ങൾ റേഡിയോ ടി വി ഇവയുടെ അതിപ്രസർ ഇതൊക്കെ മാഗ്നറ്റിസം കുറക്കാൻ കാരണമായി എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ടത് ഓസ്ട്രേലാണെന്നും ജർമ്മനിയിലാണെന്നറിയില്ല ഒരു പഠനം നടന്നത് ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിക് ലൈൻ്റെ താഴെയുള്ള വീടുകളിലെ കുട്ടികൾക്ക് കുറേ കുട്ടികൾക്ക് ബ്ലഡ് ബോഡിയിൽ ക്യാൻസർ ഡയഗ്നോസ് സമയത്ത് അവിടെ നടന്ന പഠനം പറഞ്ഞത് അവിടെ മാഗ്നറ്റിക് എനർജി കുറവായത് കൊണ്ട് ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ബോഡി വീക്കായി സെല്ലുകൾ വീക്കായി ക്യാൻസർ സെല്ലുകൾ എന്ത് ചെയ്തു വന്നു എന്നുള്ളതാണ് അത്ര പോലും പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് മാഗ്നറ്റിക് മാഗ്നറ്റിസം എന്ന് പറയുന്നത് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം ലാക്ക് ഓഫ് മാക്നറ്റിസം മേക്കോ സ്ട്രെസ് മെന്റൽ ഡിസോർഡർ ഹെഡ് എയ്ക്ക് ആർത്തറ്റിസ് മസിൽ പെയിൻ ക്രോണിക് ഫാറ്റിക് അലർജി ഇൻസോമിയ ഇൻഫ്ലമേഷൻ ബൗൾ ഡിസോർഡർ ആൻഡ് മെനി അതർ ഡി ജനറേറ്റീവ് ഡിസീസ് അഫക്റ്റിംഗ് പീപ്പിൾ ടുഡേ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ മാക്നറ്റിസം ഇല്ലെങ്കിൽ മസിൽ പെയിന് ക്ഷീണം തലവേദന വാത സംബന്ധമായ പ്രശ്നങ്ങൾ മെൻ്റൽ ഡിസോർഡറുകൾ വേദനകൾ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് ഒരു പഠനം പറഞ്ഞത് എം ഡി എഫ് ആർ സി എസ് അതാ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ കെൻ വിയാങ്കോ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് തൊട്ട് താഴെ കാണുന്നത് മെഡിക്കൽ മാഗ്നറ്റ് ബൈ ബർബറ ഗോർഡോൺ മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പഠനം ഇൻ മാൻ സെർച്ച് ഫോർ യൂണിവേഴ്സൽ ക്യുറോൾ ഈ ലോകത്തിൽ ചികിത്സിക്കാൻ വേണ്ടി എല്ലാവരെയും ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് എനർജി ആണ് എന്നാണ് ആ പഠനങ്ങൾ പറയുന്നത് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കെൻ വിയാങ്കോന്റെ പഠനങ്ങളാണ് ഇത് ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെയിൻ റിലീഫിന് തൊണ്ണൂറ് ശതമാനം ആളുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇത് പരീക്ഷിച്ചപ്പോൾ വിജയിച്ചിട്ടുണ്ട് പെയിൻ റിലീഫിന് ഇൻക്രീസ് റിലീസ് ഓഫ് ബീറ്റ എൻഡോഫിൻ ദ ബോഡീസ് നേച്ചർ ഓഫ് പെയിൻ കില്ലർ മാഗ്നറ്റിസത്തിനുള്ള കഴിവാണ് റിലാക്സിങ് ടാൻസ് മസിൽസ് ബ്ലോക്കിംഗ് ഓഫ് പെയിൻ മെസ്സേജസ് ടു ദ ബ്രെയിൻ എന്ന് വെച്ചാൽ നമ്മളൊരു പെയിൻ കില്ലർ കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ വേദനയുടെ സംവേദനങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് എനർജിക്കും അതേ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഇതൊരു നാച്ചുറൽ പെയിൻ കില്ലറാണ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സർക്കുലേഷൻ റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് ഓക്സിജനേഷൻ ഓഫ് ദ പെയിൻ ഏരിയ ആൻഡ് ആക്സലറേറ്റഡ് റിമൂവൽ ഓഫ് ദ ടോക്സിൻസ് അസോസിയേറ്റ് വിത്ത് പെയിൻ അവിടെ തല്ലിപ്പോയിട്ട് അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അതുപോലെ തന്നെ വീക്കങ്ങളൊക്കെ കുറക്കുവാൻ സാധിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുമ്പോൾ സാധിക്കും എന്നുള്ള പഠനങ്ങൾ അതിന് താഴെ കാണുന്ന ഒരു റിസർച്ച് ഡോക്ടർ ജെ വി ബൊറോൺ എം ഡി മെഡിക്കൽ കൺവെൻഷൻ അറ്റ് ബെയ്ലൂർ കോളേജ് ഓഫ് മെഡിസിൻ ടെക്സാസ് ദിസ് ഈസ് എ റെവല്യൂഷൻ ഇൻ ദ തെറാപ്പി ഫോർ മസിൽ ഇഞ്ചുറി മസിൽ ഇഞ്ചുറികൾക്കുള്ള തെറാപ്പിയിലേറ്റവും റെവല്യൂഷൻ വിപ്ലവകരമായ റെവല്യൂഷനാണ് ജോയിൻറ് പെയിന് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഈ പോസ്റ്റർ പെയിനുകൾക്കൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് നാലായിരത്തോളം പേഷ്യൻസിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് വിപ്ലാഷ് വിപ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടലി പിടിച്ചു പോകുന്നൊരു അവസ്ഥക്ക് അവരെ ഈ മാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്തിട്ട് മാറ്റം വന്നിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്ന് റിക്കവറി ആവാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനേഷൻ കറക്റ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ബൗൾ മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ചെയ്യും ഈ ഒരു പഠനം പബ്ലിഷ് ചെയ്ത് ഡോക്ടർ ഓൾറിച്ച് വാങ്ങി എം ഡി മാഗ്നറ്റ്സ് ഓവർകം പെയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് മാഗ്നറ്റിക് എനർജി ഹാസ് എ ബെനിഫിഷ്യൽ എഫക്ട് ഓൺ ബ്ലഡ് സർക്കുലേഷൻ ലിം ഫ്ലോ ആൻഡ് ഹോർമോൺ പ്രൊഡക്ഷൻ നെർവ്സ് ആൻഡ് മസിൽസും അടുത്ത ഒരു പഠനം പറയുന്നത് ഇത് ഡോക്ടർ റാൾഫ്യൂ സെറ എന്ന് പറയുന്ന പവർ ഇൻ എ മാഗ്നറ്റിക് ടു ഹീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ് നമ്മുടെ മൂവ്മെൻറ്റുകളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പലരും ഇതിൽ ഈ വാദസംബന്ധമായ സംബന്ധമായ സംബന്ധമായ ആൾക്കാരൊക്കെ ഈ ബോഡി മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ബോഡി ബാലൻസ് ചെയ്യാനൊക്കെ ഇയർ ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ക്ലിനിക്കലി വി നോ വി നൗ സ്റ്റാൻഡ് ഓൺ ദ വേർജ് ഓഫ് എ ഗ്രേറ്റ് ന്യൂ ഏജ് ഇൻ മാഗ്നറ്റിക് സയൻസ് ആൻഡ് ഇറ്റ് അപ്ലിക്കേഷൻ എ ടൂൾ ദാറ്റ് ഹാസ് ബീൻ പ്രൊവൈഡ് ബൈ മദർ നേച്ചുർ ഹെൽസെൽഫ് നമ്മുടെ ഭൂമി മാതാവ് എന്നൊക്കെ പറയുന്നത് പോലെ അവരതിൽ ഉപയോഗിച്ചൊരു വാക്കാണ് മദർ നേച്ചുവർ ഹെൽസെൽഫ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു റിതം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ഈയൊരു ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നതാണ് നമ്മുടെ പുറത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാട്രസ് പാഡ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡീപ്പ് റിജ്യൂവിനേറ്റിംഗ് സ്ലീപ്പ് തരുന്നുള്ളതാണ് അത് നമ്മുടെ മെലാറ്റിൻ്റെ ഹോർമോണിന് എൻഹാൻസ് ചെയ്യാനും നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യാനും സാധിക്കും ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും രണ്ടാമത്തത് റിലീഫ് ഫ്രം സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അടുത്ത നമ്മുടെ റിസ്റ്റ് പെയിൻറ്റ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് പെയിന് കയ്യിലും റിസ്റ്റിലും എൽബോയിലും ആമിലും ഷോൾഡറും ഒക്കെ ഉള്ള പെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ലോവർ സ്റ്റെബിലൈസ്ഡ് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷറിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ലോ ബ്ലഡ് ബ്ലഡ് പ്രഷറിനെയും ഹൈ ബ്ലഡ് പ്രഷറിനെയും ഇത് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എനർജി സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സ്ട്രോക്ക് റിലേറ്റഡ് പാരാലിസിസ് വന്നിരിക്കുന്നവർക്ക് ചലനശേഷി കിട്ടുവാൻ വേണ്ടി സഹായമാവും അതുപോലെ തന്നെ ജെറ്റ് ലാഗ് എന്ന് പറയുന്നത് ട്രാവൽ സിക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിഭയങ്കരമായ ക്ഷീണങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നതാണ് ഈ വാട്ടർ വെള്ളം കുടിക്കുന്ന സമയത്ത് ഡൈജഷനെ പ്രോപ്പർ ആക്കും ടോക്സിൻസിന് എലിമിനേഷൻ നടക്കും അതുപോലെ കിഡ്നി സ്റ്റോണ് ഗാൾ കൽബാഡർ സ്റ്റോണ് അതുപോലെ ആർട്ടീരിയസ് സെറോസിസ് ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എഫിഷ്യൻറ്റ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷ്യൻസ് ഫ്രം ഫുഡ് ആൻഡ് സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും സപ്ലിമെൻറ്സ് ഉള്ള ന്യൂട്രീഷ്യൻസിനെ കോശങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിക്കും കഴിക്കുമ്പോൾ സാധിക്കുന്നതാണ് അതുപോലെ വാട്ടറിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നുണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്ത് പോകാം അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കമ്പനി ഇപ്പോൾ നിൽക്കുന്നത് അപ്പർ മിഡിൽ ബോഡി ഹീലിംഗ് പാഡ് ലോവർ മിഡിൽ ബോഡി ഹീലിംഗ് പാഡ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇന്ന് സംസാരിച്ചത് ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും സർട്ടിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് നമ്മൾ ഒരിക്കലും ഇത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ബയോട്ടോറിയം ചെയ്യുന്ന അല്ലെങ്കിൽ ബയോട്ടോറിയം കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആഗ്രഹിക്കുന്ന ബയോട്ടോറിയം പ്രോഡക്റ്റുകൾ വാങ്ങാൻ മനസ്സിൽ ആഗ്രഹമുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം ഇതിനെ തള്ളിപ്പറയാൻ പാടില്ല നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അതിനുശേഷം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്പനി മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും വലിയ വിജയാശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു വിഷ് യു ഓൾ ബെസ്റ്റ്